ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ രണ്ട് ഫ്രണ്ട്സാണ്, അപർണ അതുപോലെ തന്നെ വിജയലക്ഷ്മി. അപ്പോൾ ഇത് എറണാകുളത്ത് ഏർണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് കൗണ്ടറാണ്, നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് മേടിച്ചു. 100 രൂപയാണ് അവിടെ ടിക്കറ്റ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ളിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. ഇവിടെ ഏകദേശം 300,000 വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവരിവിടെ ഈ മിനി അക്വാറിയം സെറ്റ് ചെയ്തിട്ടുള്ളത് 200 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു കപ്പാസിറ്റിയിലാണ്. അത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ മീനുകളെ കാണാൻ നല്ല ഭംഗിയാണ്. പല കളറിൽ നല്ല കളർഫുള്ളായിട്ട് നല്ല രസമാണ് കേട്ടോ നേരിട്ട് കാണാൻ. ഇവർ ഈ മീനുകളെയൊക്കെ ഉപ്പുവെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റാർ ഫിഷാണ്. നല്ല രസമുണ്ട് കേട്ടോ സ്റ്റാർ ഫിഷ് കാണാൻ. ഇവർ കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീൽ, കാരണം നല്ല ഭംഗിയുണ്ട്. മാത്രമല്ല പ്ലാന്റ്സും അതുപോലെ സ്റ്റോണൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കടൽപ്പാമ്പാണെന്ന് തോന്നുന്നു. ഇത് കല്ലിനിടയിലോട്ട് പോയി ഇരിക്കുകയാണ്. ഇത് അത്യാവശ്യം പോയിസണൊക്കെ ഉള്ളതാണെന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് നോക്കിയത് ഒരു വെറൈറ്റി ആയിട്ടുള്ള മീൻ. ഇതിങ്ങനെ ഒറ്റപ്പെട്ട് പോയി ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത് നോക്കിയത് നല്ല ഭംഗിയുള്ളൊരു മീനാണ്. ഓറഞ്ച് കളറിൽ എല്ലാവരും കൂടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചെറിയ ചെറിയ മീനുകളെ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണല്ലേ. അപ്പോൾ അവരിങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നത് പല കളറിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഗൈസ്, ഇനിയാണ് നമ്മൾ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിനുള്ളിലോട്ട് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിരുന്നത്. അപർണ കണ്ടില്ലേ, കണ്ടപാട് വിമ്മീനെടുത്ത് ഫോണൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ച നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. കാരണം ചെറിയ ചെറിയ മീനുകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് എന്ത് ഭംഗിയാണ്. ചെറിയ ചെറിയ മീനുകൾ മാത്രമല്ല, വലിയ വലിയ മീനുകളെയും നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റും. ഒരു മീൻ കണ്ടോ ചത്ത് കിടക്കുന്നത് കാണാനുണ്ട്. അപ്പോൾ പല വെറൈറ്റി ആയിട്ടുള്ള ഫിഷസ് തന്നെയാണ് ഇതിനുള്ളിലുള്ളത്. നമുക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇതിനുള്ളിലുള്ളത്. കാരണം പല വെറൈറ്റി ഫിഷസ് നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, അവരിതിനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. കാരണം അവരുടെ ലൈറ്റിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ അവർ ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ച് അത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണെങ്കിലും സ്റ്റോണും ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ അവരിതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫിഷ് കണ്ടോ, അത് നല്ല വലിപ്പമുള്ള ഒരു ഫിഷാണ്. അങ്ങനെ നമ്മൾ ആ ഫിഷ് വേൾഡിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എക്സ്പോ നടക്കുന്നത് കൊണ്ട് തന്നെ വേറെയും കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 11 മുതലാണ് ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1 മന്ത് വരെ ഈ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഇത് ഉണ്ടായിരിക്കും. പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പഴയകാല മിഠായികൾ കാണാനുണ്ട്. അപ്പോൾ ഈ പഴയകാല മിഠായികളൊക്കെ കാണുമ്പോൾ നമുക്ക് എത്രയായാലും നമുക്ക് പുതിയ തോന്നിപ്പോകും. അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പഴയകാല മിഠായികളുണ്ട്. ഈ സെക്ഷനിലോട്ട് വന്നപ്പോഴാണ് കൂടുതൽ ഭംഗി തോന്നുന്നത്. കാരണം നല്ല വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകൾ കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഭംഗിയുള്ള കമ്മലുകൾ തന്നെയെല്ലാം. അപ്പോൾ ഇവിടെ നല്ല ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ വന്നത് ഒരു 3 മണി സമയത്താണ്. ഇവിടെ 2 മണി മുതൽ 9 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.